ദക്ഷിണമേഖല ഐ ജിയും അതുപോലെ തന്നെ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജിയും ഉൾപ്പെടെ ഈ പൂയപ്പള്ളി സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്താണ് ഇപ്പോൾ അന്വേഷണം വിലയിരുത്തുന്നത്. പക്ഷേ അല്പസമയത്തിന് മുമ്പും ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ വേണ്ടത്ര ലീഡ്, അതായത് പ്രതികളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ സൂചനയിലേക്ക് പോകാനായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും പുറത്ത് അത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി ചില നിർണായക പുരോഗതി ഇല്ലാതിരിക്കില്ല. പക്ഷെ അത് ഈ ഒരു സാഹചര്യത്തിൽ പുറത്ത് പറയാത്തതായിരിക്കും. എന്തായാലും ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള നേരത്തെ പല കേസുകളിലും അന്വേഷണം നടത്തി പല സംഘങ്ങളിലും ഉണ്ടായിരുന്ന നല്ല മിടുക്കരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുൾപ്പെടെ പ്രാഗൽഭ്യം തെളിയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഈ കൊല്ലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ പൂയപ്പള്ളി കേന്ദ്രീകരിച്ചാണ് ഒരു വാർ റൂമായി കൺട്രോൾ റൂമായി ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ കൺട്രോൾ റൂമായി ഇപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഡി ഐ ജിയും ഐ ജിയും എല്ലാം തന്നെ ഈ പൂയപ്പള്ളി സ്റ്റേഷൻ പരിധിയിലുണ്ട്. ഇവിടെ തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പാരിപ്പള്ളി സ്റ്റേഷൻ, പൂയപ്പള്ളി സ്റ്റേഷൻ പരിധി എന്ന് തുടങ്ങി ഈ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങി വിവിധ സ്റ്റേഷൻ പരിധികളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണത്തിന് സഹായകരമാവാൻ വിധം ഇപ്പോൾ രേഖാചിത്രം പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില CCTV ദൃശ്യങ്ങൾ, ഈ വാഹനം പോയിന്റ്, ഈ നേരത്തെ പ്രത്യേകിച്ചും ആ ഓട്ടോ പോയിന്റ് ചില CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആ വാഹനത്തിന്റെ നമ്പർ മനസ്സിലാക്കാൻ സാധിച്ചോ എന്ന കാര്യം വ്യക്തതയില്ല. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം റൂറലിലെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ സംയുക്തമായി കഴിഞ്ഞ 11 മണിക്കൂറോളമായി പരിശോധന തുടരുകയാണ്. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്തുക എന്ന ആ വലിയ ദൗത്യം ഇപ്പോൾ കേരള പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇപ്പോൾ കുറച്ചുകൂടി സഹായകരമായ വിധത്തിലാണ് ഇപ്പോൾ രേഖാചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ആ രേഖാചിത്രം പുറത്തുവിട്ടതിന് പിന്നാലെ പോലീസിന് ഏതെങ്കിലും തരത്തിൽ ആ രേഖാചിത്രം കണ്ടിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നിരുന്നാൽ തന്നെയും അന്വേഷണം ആദ്യത്തെ ഫോഴ്സിൽ തുടങ്ങിയ അതേ ഊർജ്ജത്തോടു കൂടി തന്നെ ഇപ്പോൾ അന്വേഷണം ഈ പറയുന്ന വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഈ പൂയപ്പള്ളിയിലോ ആ പരിപ്പള്ളി ഏരിയയ്ക്ക് ഇടയിൽ എവിടെയെങ്കിലും ആകാം പ്രതികൾ ഒളിച്ചിരിക്കുന്നത് എന്ന പ്രതീക്ഷയിലാണ് അവിടെയൊക്കെ പരിശോധന നടത്തുന്നത്. അവിടെ മാത്രമല്ല, ഇതിന് പുറത്തേക്കും അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇനി പുലരാൻ കുറച്ച് സമയം മാത്രമാണ് ബാക്കി. അതിനു മുമ്പെങ്കിലും പ്രതിയെ പിടികൂടാനാകും എന്നുള്ള പ്രതീക്ഷയിൽ പല ഭാഗത്ത്, ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പരക്കം പായുക എന്ന മട്ടിലാണ് നാട്ടുകാരും പോലീസും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കിട്ടുന്ന സൂചനകളനുസരിച്ച് വ്യക്തികൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കൺട്രോൾ റൂമിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലെല്ലാം അന്വേഷണം നടക്കുന്നത്. പക്ഷേ ഇതേവരെ ആ കുഞ്ഞിനെ കണ്ടെത്താനായി സാധിച്ചില്ല. ആരാണ് തട്ടിക്കൊണ്ടുപോയെന്ന് വ്യക്തമായ ഒരു വിവരത്തിലേക്ക് കടക്കാൻ വേണ്ടി സാധിച്ചാൽ പല സംശയങ്ങളുമുണ്ട്. ചില കേസുകളിലൊക്കെ പ്രതിയായ ആൾക്കാർ വീട്ടിൽ വരാത്ത ആൾക്കാരുണ്ട്. അവർ തന്നെയാണോ ഇതിന് പിന്നിലെന്ന് അറിയാൻ ചില സംഘങ്ങളായി തിരിഞ്ഞ് ആ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു സൂചനയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ സുരക്ഷയെ കരുതിയിട്ടാണോ ആ കുഞ്ഞിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ആ കാര്യങ്ങൾ പുറത്തു പറയാനാണോ എന്ന കാര്യവും വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്നത് പ്രതികളെ പിടികൂടാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആരാണ് പ്രതികളെന്ന് ഇതുവരേക്കും അന്വേഷണ സംഘത്തിന് വ്യക്തമായി പുറത്തു പറയാനും കഴിഞ്ഞിട്ടില്ല. ആ കുഞ്ഞിനെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ സഹായമായ രീതിയിലുള്ള ചില രേഖാചിത്രം ഇപ്പോൾ പുറത്തിറക്കുന്നു. വൈകാതെ ചിലപ്പോൾ ചില CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഈ പൂയപ്പള്ളി സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം ഏകോപിപ്പിക്കുന്നുണ്ട്.